കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ജാഗ്രതയിൽ ജില്ല. ലോകത്താദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്തത് മലേഷ്യയിലാണ്. ഇന്ത്യയിലെത്തിയത് 2001ലും 1998 മലേഷ്യയിലും തുടർന്ന് സിംഗപ്പൂരിലുമാണ് നിപ്പ വൈറസ് രോഗം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. എൽനിനോ പ്രതിഭാസം മലേഷ്യൻ കാടുകളെ നശിപ്പിച്ചതിനെ തുടർന്നാണ് പ്രധാനമായും കാട്ടിലെ കൈകനികൾ ഭക്ഷിച്ച് ജീവിച്ചിരുന്ന നരിച്ചീറ് വവ്വാൽ പോലുള്ള ജീവികളിൽ നിന്ന് നിപ്പ വൈറസ് പന്നി പോലുള്ള നാട്ടുമൃഗങ്ങളിലേക്ക് വ്യാപിച്ചത്. പിന്നീട് ജനിതകമാറ്റം വന്ന വൈറസ് മനുഷ്യരിലേക്കും പടർന്നു. മലേഷ്യയിലെ നിപ്പ എന്ന സ്ഥലത്ത് ആദ്യമായി കണ്ടെത്തിയത് കൊണ്ടാണ് നിപ്പ എന്ന പേരിൽ വൈറസ് അറിയപ്പെട്ടത്. മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് മാത്രം പടർന്നിരുന്ന നിപ്പ വൈറസ് ജനിതകമാറ്റം സംഭവിച്ചതുകൊണ്ടാവണം മനുഷ്യരിലേക്കും പിന്നീട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പടരുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും വനനശീകരണവുമാണ് മറ്റു പല രോഗങ്ങളുടെ കാര്യത്തിലുമെന്ന പോലെ നിപ്പ വൈറസ് രോഗത്തിനുമുള്ള അടിസ്ഥാന കാരണം. വനനശീകരണത്തെ തുടർന്ന് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട് ഭക്ഷണം കിട്ടാതെ വലഞ്ഞ വവ്വാലുകളുടെ ശരീരത്തിലെ വൈറസ് സാന്ദ്രത വർദ്ധിക്കുകയും മൂത്രം ഉമിനീര് തുടങ്ങിയ സ്രവങ്ങളിലൂടെ വൻതോതിൽ വൈറസ് പുറത്തേക്ക് വിസർജിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ മറ്റു മൃഗങ്ങളും തുടർന്ന് മനുഷ്യരും രോഗബാധയ്ക്ക് വിധേയരായി. ഹെൻഡ്രോ വൈറസുകളുമായി അടുത്ത ബന്ധമുള്ള ഹെനിപ്പ വൈറസ് ജനൂസിലെ പരമിക്സോ വിറിഡോ വിഭാഗത്തിൽപ്പെട്ട RNA വൈറസുകളാണ് നിപ്പ വൈറസുകൾ. പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ചു ജീവിക്കുന്ന ടെറോപ്പസ് ജനുസിൽപ്പെട്ട 4 തരം വവ്വാലുകളാണ് നിപ്പ വൈറസിന്റെ പ്രകൃതി തത്വവാഹകർ. വവ്വാലിന്റെ കാഷ്ടം, മൂത്രം, ഉമിനീര്, ശുക്ലം എന്നീ സ്രവങ്ങളിലൂടെയാണ് വൈറസ് പുറത്തേക്ക് വ്യാപിക്കുന്നത്. മലേഷ്യയിൽ വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്കും തുടർന്ന് മനുഷ്യരിലേക്കും രോഗം പടരുകയാണുണ്ടായത്. പന്നികൾക്ക് പുറമെ പട്ടി, കുതിര, പൂച്ച, ആട് തുടങ്ങിയ വളർത്തു മൃഗങ്ങളിലേക്ക് രോഗം പകരുന്നതാണ്. ഇവയിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം വ്യാപിക്കാൻ സാധ്യതയുണ്ടോ എന്ന് വ്യക്തമല്ല. വവ്വാലുകൾ ഭക്ഷിച്ചുപേക്ഷിക്കുന്ന ഫലങ്ങളിലൂടെയും വവ്വാലുകളുള്ള സ്ഥലങ്ങളിൽ കലങ്ങളിൽ ശേഖരിക്കുന്ന കള്ളികളിലൂടെയുമാണ് പ്രധാനമായും രോഗം പടരുന്നത്. മലേഷ്യയിൽ മാത്രമാണ് പന്നികളിൽ നിന്ന് രോഗം മനുഷ്യരിലേക്ക് പകർന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ലോകാരോഗ്യ സംഘടനയുടെ രേഖയനുസരിച്ച് മലേഷ്യയ്ക്കും സിംഗപ്പൂരിനും പുറമെ നിപ്പ വൈറസ് രോഗം ബംഗ്ലാദേശിലെ മെഹർപൂർ ജില്ലയിൽ 2001 പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് ബംഗ്ലാദേശിലെ ഒട്ടേറെ ജില്ലകളിലേക്ക് രോഗം പടരുകയുണ്ടായി. 2012 മാർച്ച് വരെ ബംഗ്ലാദേശിൽ 263 പേരെയാണ് രോഗം ബാധിച്ചത്. ഇവരിൽ 196 പേരും മരിച്ചു. 2001 ഇന്ത്യയിലെ ബംഗാളിലെ സിലഗുഡിയിൽ 71 പേരെ നിപ്പ വൈറസ് രോഗം ബാധിക്കുകയും 50 പേർ മരിക്കുകയും ചെയ്തു. 2007 നാദിയയിൽ 30 പേർക്ക് രോഗബാധയുണ്ടായി. 5 പേർ മരിച്ചു. 1998 ശേഷം ഇതുവരെ നിപ്പ വൈറസ് രോഗം വിവിധ രാജ്യങ്ങളിലായി 477 പേരെ ബാധിച്ചിട്ടുണ്ട്. ഇവരിൽ 258 പേർ മരിച്ചു. മരണനിരക്ക് 9 മുതൽ 75% വരെ അന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. പനി, തലവേദന, പേശിവേദന, ചുമ, ശ്വാസം മുട്ടൽ, ബോധക്ഷയം, വയറുവേദന തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. മറ്റേതു വൈറസ് രോഗത്തെയും പോലെ നിപ്പ വൈറസ് രോഗവും സ്വയം നിയന്ത്രിത രോഗമാണ്. കാലേ കൂട്ടി കണ്ടെത്തി പൊതുപരിചരണം നൽകിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തീർച്ചയായും ഒഴിവാക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.